തൊടുപുഴ മേഖലയിലെ പ്രശസ്ത കാനനക്ഷേത്രമായ കോലാനി അമരംകാവിൽ ശ്രീമദ്ദേവി ഭാഗവത നവാഹം നടത്തുന്നു. ഈ മാസം 13 മുതൽ 22 വരെയാണ് നവാഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. സെമിനാറുകൾ കലാപരിപാടികൾ എന്നിവയെല്ലാം നവാഹത്തോട് അനുബന്ധിച്ചുണ്ടാകും. തൊടുപുഴ നഗരപരിസരത്തെ പ്രശസ്ത കാനനക്ഷേത്രമായ അമരംകാവിൽ ഒക്ടോബർ 13 മുതൽ 22 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹം നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് രാമൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായിരിക്കും. നവാഹയജ്ഞത്തിന്റെ ഉദ്ഘാടന സദസ്സിൽ ക്ഷേത്രം ഉടമ ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ അധ്യക്ഷനായിരിക്കും. ഗുരുവായൂർ മുൻ മേൽശാന്തിയും സാമവേദ പണ്ഡിതനുമായ ബ്രഹ്മശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി നവാഹത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഒക്ടോബർ 21 വൈകിട്ട് 7:30 പരിസ്ഥിതി സംരക്ഷണ സെമിനാർ സംഘടിപ്പിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യ അതിഥിയെ പങ്കെടുക്കും. പ്രമുഖ ഗാന്ധിയനും പരിസ്ഥിതി പ്രവർത്തകനുമായ നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ DFOയും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ EC ഇന്ദുചൂടൻ മുഖ്യപ്രഭാഷണം നടത്തും. അമരംകാവിന്റെ ജൈവ വൈവിധ്യം എന്ന വിഷയത്തിൽ പരിസ്ഥിതി പ്രവർത്തകനും പക്ഷി നിരീക്ഷകനുമായ KN കൗസ്തുഭ് പഠന ക്ലാസ് സംഘടിപ്പിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് പൂജിച്ച വൃക്ഷസസ്യ സതികളുടെ വിതരണവും ഉണ്ടായിരിക്കും. ഒക്ടോബർ 23 രാവിലെ 10:30 മുതൽ 12:30 വരെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാർ സംഘടിപ്പിക്കും. ഒക്ടോബർ 14 മുതൽ 22 വരെ നടത്തുന്ന ദേവി ഭാഗവത പാരായണ പ്രഭാഷണങ്ങളിൽ രാവിലെ 6:30 ലളിത സഹസ്രനാമ ജപത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മുതൽ 2:30 വരെയും വൈകിട്ട് 8 മുതലും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വിജയദശമി ദിനമായ ഒക്ടോബർ 24 വിദ്യാരംഭം കുറിക്കുന്നതിന് വേദിയിൽ അരങ്ങേറ്റം നടത്തുന്നതിനും വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. കാരണം തൊടുപുഴയിൽ ഇതേപോലെ ഒരു പട്ടണ പ്രദേശത്ത് അത് ഒരു പട്ടണത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രദേശത്ത് ഒരു ഏതാണ്ട് ഒരു 3 ഏക്കർ വരുന്ന ഒരു ഡെൻസ് ഫോറസ്റ്റ് ആർക്കും സ്വപ്നം കാണാൻ പറ്റില്ല. മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇടുക്കിയുടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വനങ്ങളോട് ചേർന്നുള്ള ക്ഷേത്രങ്ങൾ ധാരാളമാണ്, ഈ വനഭൂമിയോടും ചേർന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വനപ്രദേശമില്ല, ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ പോലും ഈ ഭാഗത്തെങ്ങുമില്ല. എന്നിട്ടും ഇത്രയും ഒരു ഒരു സംരക്ഷണ ചുമതലയോടുകൂടി ഈ പരമ്പരാഗതമായിട്ട് ഏതാണ്ട് ഒരു 1000 വർഷം മേളിൽ പഴക്കമുള്ള വൃക്ഷങ്ങൾ വരെ അവിടെ നിൽക്കും. അതേപോലെ തന്നെ അനേകം ഈ ശാസ്ത്രജ്ഞന്മാർ അവിടെ വരുന്നുണ്ടെന്നാണ് നമ്മളറിയാതെ തന്നെ. ഈ സലിമല്യ പോലെയുള്ള പക്ഷി നിരീക്ഷകരൊക്കെ ഏതോ സമയത്ത് ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. യജ്ഞവേദിക്ക് സമീപം എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 9 വരെ യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുറമേ നിന്നും എത്തുന്നവർക്ക് ആത്യന്തം പങ്കെടുക്കുന്നതിന് വേണ്ടി താമസ സൗകര്യവും ഏർപ്പെടുത്തും. ദേവസ്വം ഉപദേശക സമിതി പ്രസിഡന്റ് എസ് ഭാസ്കരൻ നായർ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ബിജു VK, ജനറൽ കൺവീനർ ഷാജു KB, ചീഫ് കോർഡിനേറ്റർ ഹരിശാന്ത് KH, ദേവസ്വം സമിതി വൈസ് പ്രസിഡന്റ് AJ R, സെക്രട്ടറി ഹരികൃഷ്ണൻ KS, വാർഡ് കൗൺസിലർ കവിതാ വേണു, മാതൃസമിതി കൺവീനർ ജലജ ശശി, ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്യാംകുമാർ, പരിസ്ഥിതി സംരക്ഷണ കോർഡിനേറ്റർ N രവീന്ദ്രൻ, പബ്ലിസിറ്റി കോർഡിനേറ്റർ ശ്രീജിത്ത് മുല്ലശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.